ശബ്ദശാസ്ത്രത്തെ ആധാരമാക്കി ഒരു രൂപവും അതിൻ്റെ ആ രൂപത്തിൻ്റെ സമാനമായ വാക്കും അതിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ തലങ്ങളിലാണ് മന്ത്രശാസ്ത്രം പോയത്. ഇത് കൃത്യമായി എടുത്ത് ഉപയോഗിക്കുവാൻ ഉപദേശങ്ങൾ ലഭിക്കുകയും അതിൽ കൃത്യമായിരുന്ന് ശബ്ദസാധന ചെയ്യുകയും അതിൽ നിന്ന് പിന്നീട് ഗന്ധർവ വിദ്യ കടന്നു വരുന്നത് മന്ത്രശാസ്ത്രത്തിൻ്റെ വളരെ വിപുലമായൊരു ശാഖ സമവേദ അങ്കിതമായി ഗന്ധർവ വേദം എന്ന പേരിൽ ഗന്ധർവ വിദ്യ എന്ന പേരിൽ കടന്നു വന്നിട്ടുണ്ട്. ഓരോ രാഗവും നിശ്ചയിക്കുന്നു. ശബ്ദത്തെ പഠിക്കാൻ ആധുനിക ഉപകരണങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ നിത്യസാധന കൊണ്ട് തൻ്റെ കണ്ഠനാളത്തിൽ മാത്രം സാധനയുണ്ടാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്ത എത്ര രാഗങ്ങളുണ്ടെന്ന് നോക്കുക. അവ എത്രയെത്ര ജന്യരാഗങ്ങൾക്ക് വഴിവെച്ചു എന്ന് നോക്കുക. ശബ്ദത്തിൻ്റെ സപ്ത വിഭൂതികളിൽ നിന്ന് എത്ര കൂട്ടുകൾ അവർ ഉണ്ടാക്കിയെടുത്തു നോക്കുക. ആസ്വദിച്ച് അനുഭൂതമായി ഉച്ചരിക്കുമ്പോൾ എത്ര ആയിരങ്ങളെ സമീചീനമായിരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ കാസറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴോ നിങ്ങൾ ക്ഷേത്രങ്ങളിലും മറ്റുമിരുന്ന് കച്ചേരികൾ കേൾക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി വിടുമ്പോൾ റിയാലിറ്റി ഷോകളും അതുപോലെ തന്നെ ഗാനമേളകളും അതേപോലെ തന്നെ കലഹപ്രിയരായ ആളുകളുടെ സംഭാഷണങ്ങളും കൊണ്ട് അങ്കിതമായ ഈ ലോകത്ത് ഈ സമയത്തെല്ലാം നിങ്ങളുടെ രജസ്സും നിങ്ങളുടെ അനേക ഭാവങ്ങളും അതിനുപയോഗിക്കുന്ന സങ്കേതങ്ങൾ ഒന്നാമതായില്ലെങ്കിൽ ജീവിതം തകരുന്നതിന് മത്സരിച്ച് ഒരാൾ മാത്രം ഒന്നാമതാകുമ്പോൾ ബാക്കിയുള്ളവർ പിന്തള്ളപ്പെടുന്നിടത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുമായി താരതമ്യം ചെയ്ത് ഏറ്റവും പ്രാചീനമായ ഇന്നും നഷ്ടപ്രായമാകാതെ നിൽക്കുന്ന അന്നത്തെ പോലെ ഉപയോഗിക്കാൻ സാധനയുള്ളവർ കുറഞ്ഞു വരുന്ന കച്ചേരികളിലും മറ്റും നിങ്ങൾ നോക്കുക. ശബ്ദത്തിൻ്റെ വിന്യാസം ഒരു ഉപകരണത്തിലൂടെ അല്ലാതെ വായ്പാട്ടായി രൂപാന്തരപ്പെടുത്തി അയാളുടെ ധമനികൾക്ക് അയാളുടെ സ്രോതസ്സുകൾക്ക് അയാൾക്ക് മുഖലാവണ്യമുണ്ടാകുമാറ് പാട്ട് പഠിക്കാൻ പോകുമ്പോഴുള്ള ഒരു കുട്ടിയുടെ മുഖവും നിരന്തരമായി സൗമ്യമായി ഇത് സാധന ചെയ്ത് വന്നിരിക്കുന്ന ഭാവവും അന്തരമുണ്ടെന്ന് തോന്നുന്നു. വലിയ അന്തരമുണ്ട്. ഒരു സാത്വികമായ ഭാവമാറ്റം ഭാവമാറ്റം വരുന്നുണ്ട്. ആ പ്രകൃതത്തിൽ പോയിരുന്ന നിത്യനിരന്തരമായി കേട്ടിട്ട് വരുന്നവൻ്റെ അന്തക്കരണത്തിലും ഒരു ഭാവമാറ്റമുണ്ട്, ശാന്തത. അപ്പോൾ അതിനെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇതെത്ര പ്രാചീനമാണ് മന്ത്രശാസ്ത്രം, അത് എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, അത് ഏതെല്ലാം വിധത്തിൽ ദ്രവ്യ പരിണാമത്തിന് വഴിവെക്കുന്നതാണ്, ഇതാണ് അതിൻ്റെ പ്രായോഗികതയുടെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ് അവർ രൂപാന്തരപ്പെടുത്തിയ ആയുർവേദം. ഇത് രണ്ടുമാണ് രണ്ട് പ്രായോഗിക ദർശനങ്ങൾ. മറ്റതൊക്കെ സൈദ്ധാന്തിക ദർശനങ്ങളാണ്.